Where you fear to live, destroy your reputation, be notorious. എനിക്ക് ഡ്രൈവിംഗ് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു. 18 വയസ്സായപ്പോൾ തന്നെ ഞാൻ 2-wheeler 4-wheeler ലൈസൻസ് എടുത്തിട്ടുണ്ടായി. വീട്ടുകാർ നല്ല സപ്പോർട്ടാണ്, കാരണം ഞാനിന്ന് ഇവിടെ ഈ ഒരു സീറ്റിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വീട്ടുകാരെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. നല്ല രീതിക്ക് സപ്പോർട്ടാണ് വീട്ടുകാർ, ഫാമിലി. ഇല്ല, ഞാനും അച്ഛനും ഒരുമിച്ചാണ് ഡിസിഷൻ എടുത്തത്. അച്ഛനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഡ്രൈവിംഗ്, അങ്ങനെയൊക്കെ അച്ഛനും ഓടിക്കും. ചേച്ചിയോ ആവട്ടെ അമ്മയോ ആവട്ടെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഓ, നെഗറ്റീവ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു മാസം മുന്നേ ലോക്കൽ ബസ് ഓടിക്കുന്ന സമയത്ത് 1-2 കമൻസ്, ധൈര്യം ഉണ്ടെങ്കിൽ കയറിയാൽ മതി ബസ്സിൽ, കുറേ കമൻസ് അങ്ങനെ വന്നിട്ടുണ്ടായി. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ ആ ഗേൾസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ ഇത്ര ഏറ്റു പിടിക്കാൻ, എത്ര ബോയ്സിൽ പോകുന്നുണ്ട്, ഇതൊന്നുമില്ല, അത് വെറും എന്താ പറയുക പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്, റീച്ച് കിട്ടിയാൽ ഇതൊക്കെ നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ഫസ്റ്റ് അത് കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. പക്ഷെ ഒരിക്കലും ഞാൻ ഒരു റീച്ചിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല, കാരണം ഞാൻ ഡ്രൈവിംഗ് തുടങ്ങിയതിന് ശേഷമാണ് കോഴിക്കോട് ജില്ലയിലെ ഫസ്റ്റ് വനിതാ ഡ്രൈവറാണ് എന്ന് ഞാൻ അറിഞ്ഞത്. പിന്നെ അതിനുശേഷമാണ് ഇപ്പോൾ ഇതിൽ ലിമിറ്ററിൽ കയറിയപ്പോഴാണ് കണ്ണൂരിന് ഫസ്റ്റ് വനിതാ ഡ്രൈവറാണെന്ന് അറിഞ്ഞത്. അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ ചിലരങ്ങനെ പറയുമ്പം ഓക്കെ അതൊരു മൈൻഡ് വരും, പക്ഷേ അതിനെ എഫക്റ്റ് ആക്കിയിട്ടില്ല. കാരണം അതിൻ്റെ എത്രയോ അധികം പോസിറ്റീവ് കമൻസ്, അതെ പോസിറ്റീവ് എല്ലാവരും പറയുന്ന കേൾക്കുന്നതുകൊണ്ട് അതൊന്നൊരു എനിക്ക് തോന്നിയിട്ടില്ല, നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല. അത് പലർക്കും പല അഭിപ്രായമായിരിക്കുമല്ലോ. നല്ല അനുഭവമാണ്. അട്ടിൽ ലോക്കൽ ഓടിച്ച സമയത്ത് എല്ലാവരും നല്ല സപ്പോർട്ടായി. പക്ഷേ കണ്ണൂർ കോഴിക്കോട് റൂട്ട് എടുക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ എത്രയോ അധികം നല്ല കുറേ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. ബസ്സിലുള്ള ചേട്ടന്മാരാവട്ടെ, എല്ലാവരും ഈ മുതലാളി, ബസ്സിൻ്റെ മുതലാളി എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇന്നലെ ലീവായിട്ട് പോലും നീ കുറേ ആൾ ചോദിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ അടുത്ത്, അവന് ഇതിൽ കണക്ഷൻ ഉണ്ടായി, അവർ ഫ്രണ്ട്സ് അങ്ങനെയാണ്. അപ്പോൾ അവൻ ശ്രീലാൽ അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലോട്ട് കാണുന്നത്. പിന്നെ എനിക്ക് ഈ ബസ്സിലെ സാഗര ബസ്സിൻ്റെ ഒഫീഷ്യലിൽ നിങ്ങൾക്ക് മെസ്സേജ് വരികയും വരണം എന്ന് അഖിലേട്ടൻ, ഡ്രൈവർ അഖിലേട്ടൻ അന്ന് അഖിലേട്ടൻ മെസ്സേജ് വരണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. നല്ല പ്രതികരണം ആയിരുന്നു നാട്ടിലൊക്കെ. ഭയങ്കര ചേച്ചിമാരാവട്ടെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുക, നല്ല തംസപ്പ് തരിക, ഷേക്ക് ഹാൻഡ്സ് തരിക. ഈവൻ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ആൾക്കാർ വണ്ടി സൈഡാക്കി നോക്കുക, സൈഡിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നല്ല ഒരു അതിശയത്തോടെ നോക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. പിന്നെ ലിമിറ്ററിൽ കയറിയപ്പോൾ എനിക്ക് ഫസ്റ്റ് ഉണ്ടായ അനുഭവം എന്താ പറഞ്ഞാൽ, ഒരു ചേച്ചി, ഞാൻ വടകരയിൽ നിന്നാണ് ബസ്സിലോട്ട് കയറുക, ഒരു താത്ത എൻ്റെ അടുത്ത് പറഞ്ഞു, കോഴിക്കോട് എത്തിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഡ്രൈവർ മാറി കയറിയപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായി, പക്ഷെ ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നല്ല സന്തോഷമാണ്.